ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നതും കോട്ടയത്തു നിന്ന് എറണാകുളം വരെ കേരളത്തിലൂടെ ഏറ്റവും അതിവേഗം സഞ്ചരിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനിലാണ് കേട്ടോ. അപ്പോൾ ഞാനും എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് ട്രെയിനിൽ കയറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വന്ദേ ഭാരത് ട്രെയിനിൻ്റെ സർവീസുകൾ, അതുപോലെ യാത്ര എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ. നിങ്ങളും കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടന്നാലോ. രാവിലെ 5:20 തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് കേട്ടോ വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കോട്ടയത്ത് എത്തുന്ന സമയം കാണിച്ചിരിക്കുന്നത് 7:25. അപ്പോൾ എന്തായാലും ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ സമയം 6:00 ആയിട്ടുള്ളൂ. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഒരുപാട് ട്രെയിനുകൾ എറണാകുളം കോഴിക്കോട് സൈഡിലേക്കും അതുപോലെ തന്നെ കൊല്ലം തിരുവനന്തപുരം സൈഡിലേക്കൊക്കെ പോകുന്നത് കാണാൻ പറ്റും. എനിക്കിന്ന് വന്ദേ ഭാരതിലുള്ള യാത്രാ സമയം വന്നിരിക്കുന്നത് 1 മണിക്കൂറിന് താഴെയാണ് കേട്ടോ. അതായത് 7:27 കോട്ടയത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ 8:45 നമ്മൾ എറണാകുളം ടൗണിലെത്തുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ട്രെയിൻ വന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ള വന്ദേ ഭാരത് ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റാണ് കേട്ടിരിക്കുന്നത്. ട്രെയിൻ എന്തായാലും ഓൺ ടൈം തന്നെയാണ് കേട്ടോ, ലേറ്റൊന്നുമില്ല. അപ്പോൾ അതാ ലോങ്ങിയിൽ നിന്ന് ട്രെയിൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള ഇപ്പോൾ അത്യാവശ്യം റെയിൽവേ സ്റ്റേഷനിലെ തിരക്കായി, അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ വന്ദേ ഭാരതിൽ കയറാൻ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതാ അവിടുന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ട്രെയിനിനടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും നിന്ന് ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷവും അതിശയൊക്കെയാണ്. ഇപ്പോൾ ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫുള്ള് AC കോച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് അകത്തേക്ക് അങ്ങനെ വിസിബിലിറ്റി ഇല്ല കേട്ടോ, കാണാൻ അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ കോച്ചിലേക്ക് പോവുകയാണ്. C14 എൻ്റെ കോച്ച് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇപ്പോൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്, അകത്തുനിന്നുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ട്രെയിനിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നു സീറ്റിംഗ് ഒക്കെ ഫുള്ളാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ട്രെയിനിൻ്റെ അകത്തോട്ട് കയറാം. അങ്ങനെ ഞാൻ ആദ്യമായി വന്ദേ ഭാരത് ട്രെയിനിലോട്ട് കയറിയിരിക്കുകയാണ്. 14 വിൻഡോസായിട്ടാണ് സീറ്റ് വന്നിരിക്കുന്നത്. എന്തായാലും സീറ്റിന് അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിൽ സീറ്റിംഗ് എല്ലാം ഫുള്ളാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയത്. എല്ലാ സീറ്റിലും ആൾ ഫുള്ളാണ് കേട്ടോ. ഇനി ഞാൻ നേരെ എൻ്റെ സീറ്റിലോട്ട് പോട്ടെ. ഇനി അവിടെ ചെന്നിരുന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ട്രെയിനിൻ്റെ പാൻട്രി ഏരിയ വന്നിരിക്കുന്നത്. ഓരോ കോച്ചിലും ഇതുപോലെ പാൻട്രി ഏരിയാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ C13 അതിന് കയറിയത് എൻ്റെ 14 നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാ അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ സീറ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെഗ് സ്പേസ് എന്ന് പറയുന്ന ഒരു രക്ഷയിലോ നമുക്ക് ഫ്രീ ആയിട്ട് നല്ല കാല് നീട്ടി വെച്ചിരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊക്കെ കാല് കയറ്റി വെക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം. പിന്നെ ഈ ട്രെയിനിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിൻഡോ ആണ് കേട്ടോ. നല്ല വലുപ്പത്തിൽ നല്ല വിസിബിലിറ്റിയിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലാണ് വിൻഡോ മേക്ക് ചെയ്തിരിക്കുന്നത്. സീറ്റ്സൊക്കെ പുഷ് ബാക്കാണ്. നമുക്ക് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റൊക്കെ പുറകിലോട്ട് ചാരി വെച്ച് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. കാണുന്നത് നമുക്ക് ഫുഡൊക്കെ ഈ ട്രെയിനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫുഡ് വരുമ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ ഇവർ തരുന്നത് ഒരു കുപ്പി വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ചോദിക്കും വെള്ളം വേണമെന്നൊക്കെ. അപ്പോൾ വെള്ളം വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. വെള്ളം മേടിച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിക്ക് തൊട്ട് താഴെ ഈ കുപ്പി വയ്ക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ട്രെയിൻ ദാ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതുക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ടിച്ച് 1 മണിക്കൂറുള്ള യാത്രയേ ഉള്ളൂ എറണാകുളം വരെ. അതിനു മുമ്പ് ഈ ട്രെയിനിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ച നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ട്രെയിനിലെ എക്കണോമി ക്ലാസ് വരുന്നുണ്ട്. 360 തിരിയുന്ന ചെയറുകളാണ് കേട്ടോ വന്ദേ ഭാരത് ട്രെയിനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്നവർക്ക് പുറത്തെ കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. പക്ഷേ പുറത്തുനിന്നൊരാൾക്ക് അകത്തെ കാഴ്ചകളാണ് കാണാൻ പറ്റില്ല. വിസിബിലിറ്റി തീരെ കുറവാണ്. അതുപോലെയാണ് ഈ ഗ്ലാസ് മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ സൗണ്ട്, പുറത്തുനിന്നുള്ള സൗണ്ടും അങ്ങനെ അധികമായിട്ട് അകത്തേക്ക് വരുന്നില്ല. അതും നല്ല അടിപൊളിയൊരു ഫീച്ചറാണ്. എന്തായാലും വന്ദേ ഭാരതിലെ യാത്ര അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ട്രെയിൻ കോട്ടയത്തു നിന്ന് എടുത്ത് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇനി പതുക്കെ പതുക്കെ സ്പീഡാവും. അപ്പോൾ ഞാൻ എന്തായാലും എക്കണോമിക് ക്ലാസ്സിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ. കാരണം കോട്ടയത്തു നിന്ന് ഞാൻ സുജിത് ഭക്തൻ ഫാമിലിനെ കണ്ടായിരുന്നു. അവർ എക്കണോമിക് ക്ലാസ്സിലാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ട്രെയിനേയും കാണാം, അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഈ ട്രെയിനിൽ എല്ലാ ബോഗികളിലും ഇതുപോലെ ക്യാമറകളുണ്ടോ. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് നല്ല രീതിയിലുള്ള സേഫ്റ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വന്ദേ ഭാരത്.
ഞാനിപ്പോൾ ഉള്ളത് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ എക്കണോമി ക്ലാസ്സിലാണോ? 2x2 കാറ്റഗറിയിലാണ് സീറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ചുവന്ന കളറിലുള്ള സീറ്റാണോ എക്കണോമി ക്ലാസ്സിലുള്ളത്? അപ്പോൾ ഇവിടെ തന്നെയാണ് സുജിത് ഭക്തൻ്റെ ഫാമിലി ഉള്ളത്. വൈഫ് ശ്വേത ഭക്തൻ, അതുപോലെ അച്ഛൻ, അമ്മ, അനിയൻ അഭിജിത് ഭക്തൻ, മോൻ ഋഷി ഭക്തൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സീറ്റിംഗ് ഒക്കെ നമുക്ക് 180-360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആ കാഴ്ചകളൊക്കെ ഈ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് ദിനത്തിൽ വലിയ വലിയ യൂട്യൂബേഴ്സായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നതൊന്നും കാണിക്കാനും പറ്റില്ല, കാരണം ഈ ട്രെയിൻ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഈ ട്രെയിനിൻ്റെ ഡോറുകളെല്ലാം ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ. അഥവാ ഓപ്പൺ ആയില്ലെങ്കിൽ തന്നെ ഈ ഗ്രീൻ ബട്ടണിനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, തന്നെ ഓപ്പൺ ആയിക്കോളും. എല്ലാ കോച്ചുകളിലും ഇതുപോലെ ഡിസ്പ്ലേസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റേഷൻ ഏതാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അഥവാ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ ഓരോ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ അനൗൺസ്മെൻറ്റ് വരും കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ കോച്ചുകളിലും പാൻട്രീസ് അവൈലബിൾ ആണ്. ഇതുകൊണ്ട് അതൊക്കെ ചൂടുള്ള ഭക്ഷണങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന ഏരിയ ആണ്. പിന്നെ അവർ ആ ബോട്ടിലൊക്കെ എടുത്ത് അടുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് ഓരോ കോച്ചുകളിലേക്കും ഭക്ഷണങ്ങൾ അവർ എത്തിക്കുന്നത്. ഈ കാണുന്നത് നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള സംവിധാനമാണ്. എമർജൻസി സിറ്റുവേഷൻസിൽ ചങ്ങല വലിച്ചായിരിക്കും ട്രെയിൻ നിർത്തുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കോ പൈലറ്റായിട്ട് നേരിട്ട് സംസാരിക്കാം കേട്ടോ. അതാണ് വന്ദേ ഭാരതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ, ചെറിയൊരു ടച്ച് മതി കേട്ടോ അത് നോണാവൻ. അതുപോലെ തന്നെ ചെറുതായിട്ടും തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ഓഫാവും. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാനെന്തായാലും വളരെ റിലാക്സ് ആയിട്ടോ ഒന്ന് യാത്ര ചെയ്ത് ആ കംഫർട്ട് നമുക്ക് എന്തായാലും വന്ദേ ഭാരത് തരുന്നുണ്ട്. കോട്ടയം തൊട്ട് എറണാകുളം വരെയുള്ള യാത്രയിൽ പ്രത്യേകിച്ച് പുറത്തൊന്നും കാണിക്കാനില്ല, അതുകൊണ്ടാണ് പുറം കാഴ്ചകളൊന്നും കാണിക്കാത്തത്. അങ്ങനെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണുള്ളത്. ആപ്പിൾ ജ്യൂസൊക്കെ ഉണ്ട് കുടിക്കാൻ. ഇടിയപ്പം മുട്ടക്കറി ഉണ്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്? 3 ഇടിയപ്പം, ഉഴുന്നുവട, പിന്നെ എന്തോ ഒരു സ്വീറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ മുട്ടക്കറി, ഒരാപ്പിൾ ജ്യൂസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്ദേ ഭാരത് തന്നിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു വാഷ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാത്റൂമൊക്കെ എല്ലാം അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സീറ്റയിൽ വന്ന് റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണോ, നല്ല നെൽപ്പാടങ്ങൾ, പച്ചപ്പൊക്കെ വിരിച്ച് അടിപൊളിയായിട്ട് നിൽക്കുന്നു. അതുപോലെ നമ്മൾ കഴിച്ച് ഈ വേസ്റ്റൊക്കെ ഇവർ തന്നെ ആ ട്രെയിൽ നിന്ന് എടുത്തിട്ടുണ്ടോ, ഇതുപോലെ ഓരോ കവറിലാക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ ട്രെയിൻ. അങ്ങനെ നമ്മൾ എറണാകുളം സ്റ്റേഷൻ എടുക്കാറായിട്ടുണ്ട്. അനൗൺസ്മെൻറ്റൊക്കെ വന്ന് തുടങ്ങി, ഓരോരുത്തരും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് തുടങ്ങി കേട്ടോ. അപ്പോൾ എറണാകുളത്തിൻ്റെ സിഗ്നലൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി, വേസ്റ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനും പതുക്കെ എഴുന്നേക്കാൻ പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ എഴുതി കാണിക്കുന്നുണ്ട് അടുത്ത സ്റ്റേഷൻ എറണാകുളം എന്നുള്ളത്. അങ്ങനെ എൻ്റെ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞാൻ എന്താ എറണാകുളം സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കെല്ലാം കൊണ്ടും വന്ദേ ഭാരത് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള യാത്രയാണ് കേട്ടോ വന്ദേ ഭാരത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സേഫ്റ്റി, നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകാനാണെങ്കിലും ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ സേഫ്റ്റിയും വന്ദേ ഭാരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനെന്തായാലും വന്ദേ ഭാരതിൽ ഒരു ലോങ് ഡേ ട്രിപ്പ് പോകുന്നുണ്ട്. പിന്നത്തെ എൻ്റെ ട്രിപ്പിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് 565 രൂപയാണ് കേട്ടോ, കോട്ടയം തൊട്ട് എറണാകുളം വരെ ഫുഡ് ഉൾപ്പെടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വന്ദേ ഭാരത് കാഴ്ചകൾ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്തൊരു വീഡിയോ കാണും, അതുവരെയും ബൈ.